നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് മംഗലാപുരത്തെ ഹോസ്പിറ്റലിന്റെ റൂമുകളിലേക്ക് ഒന്ന് നീ ചിന്തിരിക്കൂ. എത്ര ജനങ്ങളിലാണ് അവരുടെ പിന്തുവാരത്തിൽ ക്യാൻസറാണ്, അവരുടെ പിന്തുവാരത്തിൽ ക്യാൻസറാണ്, അവരുടെ മലം പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, രാത്രി വറക്കമില്ല, രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, വേദന കൊണ്ട് പുളയുകയാണ്, വൈദ്യശാസ്ത്രം വഴിമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ ആരോഗ്യകാലത്ത് നീ തണ്ടാശ്രയിക്കുമ്പോ ഒരു തടസ്സവുമില്ലാതെ നിന്റെ മലം അങ്ങോട്ട് ഒഴുകിപ്പോകുമ്പോ നീ റബ്ബിനെ ഓർത്തില്ല. ഇറങ്ങി വരുമ്പോ നീ പറയണം കേട്ടോ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അല്ലദീ അദ്ഹബ അന്നീ അൽഅദാ, ഈ ഇടങ്ങേറുണ്ടല്ലോ, ഈ മൂത്രമാകുന്ന ഇടങ്ങേറ്, അത് ഒരു തടസ്സവുമില്ലാതെ നീക്കി തന്നല്ലോ. ഈ മലമാകുന്ന കാഷ്ടമാകുന്ന ഇടങ്ങേറ്, അത് ഒരു തടസ്സവുമില്ലാതെ നീക്കി തന്നല്ലോ. എനിക്കവൻ സുഖം നൽകിയല്ലോ, ആ സുഖം നൽകിയ റബ്ബിന് സ്തുതി പറയാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾക്ക് മനസ്സുണ്ടാകണം, നിരക്കുന്ന മനസാക്ഷി അതിന്റെ തയ്യാറാകണം. അപ്പോഴോ അല്ലാഹു പറയുന്നു, ഫലാ ഖൗഫുൻ അലൈഹിം, അവരെ മേലിൽ പേടിയില്ല, വലാ ഹും യഹ്സനൂ, അവർക്ക് ദുഃഖമില്ല, അവർ ക്യാൻസർ ഭയപ്പെടണ്ട, അവർ ഒരു രോഗവും പേടിക്കണ്ട, അവരൊരു ശത്രുവിനെയും ഭയപ്പെടേണ്ട, അവർ ഒന്നിനൊക്കെ പറ്റിയും ദുഃഖിക്കേണ്ട. എന്ത് ചെയ്യണമെന്നറിയോ, മുസ്ലിമായി ജീവിക്കണം, ഇസ്ലാമിന്റെ ഭരണഘടന അനുസരിച്ച് നീ ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ നിർത്താൻ പോവുകയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്കും നിയമങ്ങളുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ രാത്രിയാകുമ്പോൾ നമ്മുടെ പ്രാഥമിക ചെറിയവരെ കൊണ്ട് തന്നെ നാം ഓരോരുത്തരും ചെയ്തു തീർക്കുന്ന സാധാരണ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ ധാരാളം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ ആഹ്റത്തിലേക്ക് സമ്പാദ്യങ്ങൾ ഒരുക്കാ. പല്ല് തേക്കുമ്പോ വലത് ഭാഗത്തിൽ തുടങ്ങുക, അതിനൊക്കെ പത്ത് പ്രതിഫലമാണ്. ഷർട്ട് ധരിക്കുമ്പോ വലത് കയ്യിൽ ധരിക്കണം, പത്ത് പ്രതിഫലമാണ്. ഊരുമ്പടത്തെ കയ്യിൽ നിന്ന് ഊരണം, പത്ത് പ്രതിഫലമാണ്. മുടിയുള്ളവൻ വാരുന്ന സമയത്ത് വലത് ഭാഗത്തിൽ നിന്ന് വാരാൻ തുടങ്ങണം, പത്ത് പ്രതിഫലമാണ്. താടിയുള്ളവൻ വലത് ഭാഗത്തിൽ നിന്ന് വാരാൻ തുടങ്ങണം, പത്ത് പ്രതിഫലമാണ്. പാന്റ് ധരിക്കും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വലത് കാലിൽ ധരിക്കണം, പത്ത് പ്രതിഫലമാണ്. ഊരുമ്പടത് കാലിൽ ഊരണം, പത്ത് പ്രതിഫലമാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി അന്തിയിറങ്ങുന്നതിന്റെ ഇടയിലായി എന്റെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, എത്ര തവണയാണ് നാം ഷർട്ട് ധരിക്കുന്നത്, ഷർട്ട് ഊരി വെക്കുന്നത്, എത്ര തവണയാണ് പാന്റ് ധരിക്കുന്നത്, ഊരി വെക്കുന്നത്, എത്ര തവണയാണ് ചെരുപ്പ് ധരിക്കുന്നത്, ഊരി വെക്കുന്നത്. ഇനി ഇസ്ലാമിക ഭരണഘടന അനുസരിച്ച്, നിയമമനുസരിച്ച് നീ ചെയ്താൽ ഇന്ന് രാത്രി കിടന്നിറങ്ങുമ്പോ നിന്റെ അക്കൗണ്ടിലേക്ക് ആയിരക്കണക്കിന് പ്രതികരമായി, ആയിരക്കണക്കിന് സമ്പാദ്യങ്ങളുമായി നിയതാ കിറന്നൊടുങ്ങുമ്പോ നിന്റെ അക്കൗണ്ടിലേക്ക് പ്രതിഫലവുമായി, ആയിരക്കണക്കിന് പ്രതിഫലം സമ്പാദിച്ചവനായി നിനക്ക് കിടന്നുറങ്ങാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ജീവിതം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടാകണം കേട്ടോ. ഒരു ലക്ഷ്യബോധത്തോടെയാകണം ജീവിതം. ഏതൊരു പണി ചെയ്യുന്നുണ്ടോ, എല്ലാ പണിയും ഇസ്ലാമികമാക്കാം, എല്ലാ പണിയും നമുക്ക് പ്രതിഫലമുള്ളതാക്കി മാറ്റാൻ കഴിയും, ഇബാദത്താക്കി മാറ്റാൻ കഴിയും. എന്ത് വേണമെന്നറിയോ, ലക്ഷ്യബോധം വേണം. രാവിലെ നേരത്തെ ഓഫീസിൽ ഇറങ്ങുന്ന ചെറുപ്പക്കാരാ, രാവിലെ നേരത്തെ തോട്ടത്തിലേക്ക് കൂലിപ്പണിക്കിറങ്ങുന്ന എന്റെ രക്ഷിതാക്കള്, എന്റെ കൂലിപ്പണിക്കാരെ, നിങ്ങൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ ചവിട്ടടികൾക്കും പത്ത് പത്ത് പ്രതിഫലം എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് പ്രതിഫലം വാങ്ങാൻ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. എന്ത് വേണമെന്നറിയോ, ലക്ഷ്യബോധം വേണം, നമുക്ക് ബോധം വേണം കേട്ടോ. ഇറങ്ങുന്ന
പോകുന്ന സമയത്ത് നീ ഓഫീസിലേക്ക് പോകുമ്പോ നീ ഡ്യൂട്ടിക്കാണ് പോകുന്നത്, അപ്പൊ നിന്റെ മനസ്സിലൊരു ഇഖ്ലാസ് ഉണ്ടാകണം, നീയത്ത് ഉണ്ടാകണം. എങ്ങനെയാണെന്നറിയോ, നീയത്ത് എന്റെ ബാപ്പക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, എന്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, എന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, എന്റെ മക്കൾക്ക് തീനി പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, എന്റെ മക്കളെ തീനിയായി വളർത്തേണ്ട ബാധ്യതയുണ്ട്, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും എന്റെ ഉമ്മയെയും എന്റെ ബാപ്പയെയും എന്റെ പള്ളികളെയും മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ എന്റെ ആരോഗ്യകാലം ഞാൻ ചെലവാക്കുന്നു എന്ന് നീ നിന്റെ മനസ്സിൽ കരുതി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഇതാ ഞാൻ ഇറങ്ങുന്നു, തവക്കൽതു അലല്ലാഹ് സൃഷ്ടാവാകുന്ന റബ്ബിലേക്ക് ഞാൻ മുഴുവനും അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, എന്റെ കയ്യിൽ ഒരു കഴിവുമില്ല. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു ഇന്നല്ലാതെ ഒരു കഴിവുമില്ല. ആരോഗ്യം തന്നതും നടക്കാനുള്ള കഴിവ് തന്നതും എല്ലാം റബ്ബുൽ ഇസ്സത്താകുന്ന റബ്ബാണ് എന്ന നിലയ്ക്ക് റബ്ബിനും ഇക്രമല്ല, നീ നിന്റെ ഇടത്തെ കാല് പുറത്തു വെച്ച് നീ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മോനെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ഓരോ ചവിട്ടടിക്കൽക്കും നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുകയാണ്, നിന്റെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം വരികയാണ്. ഒരു കാലെടുത്ത് മറ്റ കാല് വെക്കുന്നതിനിടയിൽ നിനക്കതാ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളും അതുപോലെ ഓരോ സെക്കൻഡുകളും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവാക്കുക, മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക. ഒറ്റമൊരു മുസ്ലിമായി ഇവിടെ ജീവിക്കുമ്പോ ഇവിടെ ഒരു മതക്കാരനും ഇവിടെ പ്രശ്നമില്ല, ഒരു വിശ്വാസിക്കും ഇവിടെ പ്രശ്നമില്ല, ഒരാൾക്കും ഇവിടെ പ്രശ്നമില്ല, ഒരു ജീവിക്കും ഇവിടെ ദ്രോഹമില്ല, എല്ലാവർക്കും സംരക്ഷണമാണ്, എല്ലാവർക്കും രക്ഷയാണ്. ഇവിടെ ഒരാളും പട്ടിണിയാകുന്നില്ല, കാരണം ഒരു പട്ടിണി ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ അയൽവാസത്തിൽ മുസ്ലിം ഉണ്ടെങ്കിൽ അവരതാ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വേറെ നിലച്ച് കിടന്നുറങ്ങൂല, അയൽവക്കാരെ ശ്രദ്ധിക്കാതെ അവർ കിടന്നുറങ്ങൂല. അങ്ങനെ മുസ്ലിമായി ജീവിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾക്കും പ്രയാസമില്ല, ദുഃഖമില്ല, പേടിയില്ല. ഇനി എന്റെ ഉമ്മമാരെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ, നിങ്ങളും ശ്രദ്ധിക്കണേ. സൃഷ്ടാവാകുന്ന റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ്, അല്ലാഹു നമുക്ക് തന്ന തൗഫീഖ് എത്രയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോ നിങ്ങളും പരിശുദ്ധമായ ഇസ്ലാമാകുന്ന ഭരണഘടന പാലിച്ചോളണം. നിങ്ങളുടെ മുടി എന്നെ പുരുഷൻ കണ്ടുകൂടാ, നിങ്ങളുടെ മുഖം എന്നെ പുരുഷൻ കണ്ടുകൂടാ, നിങ്ങളുടെ കാലെന്നെ പുരുഷൻ കണ്ടുകൂടാ, നിന്റെ പുഞ്ചിരി എന്നെ പുരുഷൻ കണ്ടുകൂടാ. കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പെങ്ങളെ, നിന്റെ മുഖത്തോട് നോക്കുന്നത് വെറുപ്പായത് കൊണ്ടല്ല, പിന്നെയോ റബ്ബിന്റെ നിയമമാണ് നിന്റെ മുഖത്ത് നോക്കിക്കൂടാ. നീ നിന്റെ മുഖം അന്യ പുരുഷന് കാണിച്ചുകൂടാ, നിനക്ക് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ബഹുമാനമാണ് ആദരവാണ്. എന്തുകൊണ്ടാണെന്നറിയോ, നീ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ സൗന്ദര്യം, നിന്റെ ശരീരത്തിന്റെ ഭംഗി, അതിന്റെ അള്ളാഹു തആല വലിയ ബഹുമാനമാണ് നൽകിയിരിക്കുന്നത്. സ്വർണം പോലെ ഇസ്ലാം നിന്നെ കാത്തു സൂക്ഷിക്കുകയാണ്, സ്വർണം പോലെ നിനക്ക് വില നൽകുകയാണ്. നിങ്ങൾ നോക്കൂ, ചെരുപ്പുകൾ ഞാൻ കാലിലിരിക്കാറുണ്ട്. വീട്ടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ചെരുപ്പ് പുറത്താണ് ഊരി വെക്കാറ്. അതെന്തേ, ചെരുപ്പാരും ഇങ്ങനെ കട്ടുകൊണ്ടുവരാ, മുമ്പൊക്കെ കട്ടുകൊണ്ടുപോകുന്ന കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ചെരുപ്പ് കക്കാനാളില്ല, ഇപ്പൊ ബലിതേ കക്കാനുള്ളൂ. സുബ്ഹാനല്ലാഹ്, ചെരുപ്പിന് വിലയില്ല, അതുകൊണ്ട് പുറത്താണ്. അതേസമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കൗത്തിലുള്ള സ്വർണമുണ്ടല്ലോ, ആ സ്വർണം ആരെങ്കിലും ചെരുപ്പ് അയച്ചു വെക്കുമ്പോൾ അവിടെ തന്നെ മുറ്റത്ത് സ്വർണം അയച്ചിട്ട് ആരെങ്കിലും അകത്തേക്ക് കടക്കാറുണ്ടോ? ഇല്ല, ഇല്ല.
സ്വർണം എവിടെയാ നീ വെക്കലു? സ്വർണമതാ നീ അയക്കുന്നു. എന്നിട്ടതാ അതിനൊരു പെട്ടിയിലാക്കുന്നു. ആ പെട്ടി അതാ അലമാരന്റെ അകത്ത് വെക്കുന്നു. ആ പെട്ടിന്റെ മുകളിൽ അതാ തുണി കൊണ്ട് പൊതിയുന്നു. എന്നിട്ടതാ അതിന് അലമാരന്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. എന്തുകൊണ്ടാണ്? അത് വിലയുള്ള സാധനമായതുകൊണ്ടാണ്. അത് വിലയുള്ള സാധനമായതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ രക്ഷിതാക്കളെ, ഉമ്മമാരെ, അത് വിലയുള്ളത് കൊണ്ടാണ് സ്വർണത്തിനെ കലാലമാരന്റെ അകത്ത് കൂട്ടി വെക്കുന്നത്. അതേപോലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ശരീരത്തിന് ഇസ്ലാം സ്വർണത്തെക്കാൾ വില നൽകുകയാണ്. സ്വർണത്തെക്കാൾ മുത്തിനേക്കാൾ നിന്റെ ശരീരത്തിന് ഇസ്ലാം വില നൽകുകയാണ് കേട്ടോ. അല്ലാന്റെ ഹബീബ് പറഞ്ഞു, അദ്ദുനിയ ദുനിയാവ് മുഴുവനും ചരക്കാണ് കേട്ടോ. ആ ചരക്കുകളിൽ ഏറ്റവും ഉത്തമമായ ചരക്ക് ഏതാണെന്നറിയോ? അൽമറത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് കേട്ടോ. ദുനിയാവിലെ എല്ലാ ചരക്കുകളിലും ഏറ്റവും വിലയുള്ള ചരക്ക് അത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ വിലയുള്ള ചരക്കായി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് മാറാൻ കഴിയണം. വിലയില്ലാത്ത ചെരുപ്പ് പോലെ നിന്റെ ശരീരമാക്കിക്കൂടാ. അന്യ പുരുഷന്റെ മുമ്പിൽ നിന്റെ മുഖം പ്രദർശിപ്പിച്ചുകൂടാ. നിന്റെ വിലയുള്ള മുടി അന്യ പുരുഷന്റെ മുമ്പിൽ നീ കാണിച്ചുകൂടാ. നിന്റെ വിലയുള്ള ശരീരം അന്യ പുരുഷന്റെ മുമ്പിൽ കാണാൻ അവസരം ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ നീ വിലയില്ലാതെയാക്കിയാ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നേതാവ് നൽകിയ താക്കീത് കേട്ടിട്ടുണ്ടോ നീ? സുബ്ഹാനല്ലാഹ്, ലാ യദ്ഖുലുന്നൽ ജന്ന. അത്തരം സ്ത്രീകളുണ്ടല്ലോ, അവർ സ്വർഗത്തിലേക്ക് കടക്കൂല. അവർക്ക് സ്വർഗമില്ല. ജന്ന എന്ന് മാത്രമല്ല അവർ സ്വർഗത്തിൽ കടക്കൂടെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ മണം പോലും അവർ എത്തിക്കൂടകട്ടെ. ആ സ്വർഗത്തിന്റെ മണമുണ്ടല്ലോ, നിമ്മസീറത്തി കദാബ കല, അതേ മൈൽസുകൾക്ക് അപ്പുറത്തിലേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ ആ മണമുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾ ആസ്വദിക്കൂല, അവർക്ക് മണം പോലും എത്തിക്കൂല. അപ്പൊ സ്വർഗത്തിന്റെ മൈൽസുകൾക്ക് അപ്പുറം പോലും അവർക്ക് അതേ ഇളവുണ്ടാകൂല, അഡ്മിഷൻ ഉണ്ടാകൂല, അതിലൂടെ പോലും പോകാൻ അവർക്ക് കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീയും ഒരു മുസ്ലിമത്തായി ജീവിക്കാനാണ് നീ തുനിയേണ്ടത്. ഇസ്ലാമാകുന്ന ഭരണഘടന പാലിച്ച് ജീവിക്കാനാണ് നീയും തയ്യാറാകേണ്ടത് കേട്ടോ. ഈ പരിശുദ്ധ ഇസ്ലാം എന്റെ ചെറുപ്പക്കാരാ, നാം പിൻ തലമുറകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വളർന്നു വരുന്ന കുട്ടികൾ നമ്മളിൽ ഇസ്ലാം പഠിക്കണം. നമ്മളെ മുഖം കാണുമ്പോ ഇസ്ലാം കാണണം, നമ്മുടെ തല കാണുമ്പോ ഇസ്ലാം കാണണം, വസ്ത്രം കാണുമ്പോ ഇസ്ലാം കാണണം, പാന്റ് കാണുമ്പോ ഇസ്ലാം കാണണം, ചെരുപ്പ് കാണുമ്പോ ഇസ്ലാം കാണണം. നമ്മളെ ഓരോ ഹറക്കാത്ത സക്കനാത്തുകളിൽ വളർന്നു വരുന്ന തലമുറകൾക്ക് മാതൃക ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലയോ, ഇസ്ലാം അല്ലാത്തൊരു സംസ്കാരം അല്ലാന്റെ ഭൂമിയിൽ വേറെ ഇല്ലേ ഇല്ല. ഒരു അന്യമതക്കാരൻ ആചാരവും കണക്കിലെടുക്കേണ്ട ഗതികേട് ഇവിടെ ഒരു മുസ്ലിമിന് ഇല്ലേ ഇല്ല. ഒരു നടന്റെയും വേഷഭേദാരത്തിനോട് അനുകരിക്കേണ്ട ഒരു ഗതികേട് ഇവിടെ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ ഇല്ലേ ഇല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ വേഷങ്ങളും നമ്മുടെ വസ്ത്രധാരണങ്ങളും നമ്മുടെ മുഖം കാണുമ്പോ, നമ്മുടെ തല കാണുമ്പോ, നമ്മുടെ വേഷഭാവം കാണുമ്പോ ഇസ്ലാം നമ്മളിൽ നിന്ന് ഇങ്ങനെ പ്രകാശിച്ചു കാണണം. അത് പഠിച്ചു വളർന്നു വരുന്ന തലമുറകളിൽ ആ ഇസ്ലാം പഠിക്കണം. പിൻതലമുകളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് മുങ്കാമികൾ
ഭൂമികളിൽ നിന്നും ഇസ്ലാം നാം പഠിച്ചു വന്ന സംഗതിയാണ്. എന്റെ ചെറുപ്പക്കാരെ, എന്റെ രക്ഷിതാക്കളെ, പ്രായമുള്ളവര്, എന്റെ തേജീരില്ലോ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചെറുപ്പകാലത്ത് നാം ഇസ്ലാം എങ്ങനെയാ പഠിച്ചത്? ദീനെങ്ങനെയാ പഠിച്ചത്? നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകൾ, അതാ പ്രായമുള്ളവർ, അവർ പള്ളിയിലേക്ക് കടക്കുമ്പോ അവര് ശബ്ദമുണ്ടാക്കൂല, എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുകയാണ്, ഞാൻ തുണിയും കൊടുത്ത് ഇങ്ങനെ പള്ളിയിൽ നടക്കുമ്പോ തുണിന്റെ ശബ്ദം കേട്ടുപോയപ്പോ അവിടെ ഇരിക്കുന്നൊരു പ്രായമുള്ള ആള് എന്നെ തുറിച്ചൊന്ന് നോക്കിപ്പോയി, ഞാൻ മൂത്രമൊഴിച്ചു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ പേടിച്ചു പോയി കേട്ടോ. മുങ്കാമികളായ നമ്മുടെ പൂർവികന്മാരിൽ നിന്നിട്ടാണ്, അവരെ സ്വഭാവത്തിൽ നിന്നാണ്, അവരെ ചെറിയയിൽ നിന്നാണ് ഞാൻ ഇസ്ലാം പഠിച്ചു വന്നത്. അതേപോലെ വളർന്നു വരുന്ന തലമുറകൾക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഇസ്ലാം പഠിക്കാനുണ്ടാകണം. പരിശുദ്ധ ഇസ്ലാം അവരൊക്കെ നാം എത്തിച്ചു കൊടുക്കണം. ഐ ഇസ്ലാമിലായി ജീവിച്ച് ഇസ്ലാമായി മരിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ വിജയം കിട്ടോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഈ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിർത്താൻ വേണ്ടി സ്വഹാബത്ത് ചെയ്ത ത്യാഗമറിയോ, സ്വഹാബത്തിന്റെ പ്രവർത്തനമറിയോ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, ബഹുമാനപ്പെട്ട ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മൂത്തത്ത് യുദ്ധത്തിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബദാ മൂത്തത്ത് യുദ്ധത്തിലേക്ക് സ്വഹാബത്തിന് അതെ പറഞ്ഞേക്കാൻ വേണ്ടി ഒരുക്കി നിൽക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആദ്യമായി മൂത്തത്തിലേക്ക്, മൂത്തത്ത് രണാങ്കണത്തിന് പതാക പിടിക്കേണ്ടത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഷഹീദായാൽ ജഅഫർ ഇബ്നു അബി ത്വാലിബ് അവർക്ക് ശേഷമുള്ള ആളുകളെ പേര് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ജഅഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തിലേക്ക് പോകുന്നു. പോകുമ്പോ അറിയാ മൂന്നാമത്താണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പതാക പിടിക്കുമെന്ന് പറഞ്ഞത് മാത്രമല്ല, ആ ഖാലിദിന്റെ കയ്യിൽ ഇതാ യുദ്ധം വിജയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്, യുവാവായ ധീരനായ തന്റെ എളാപ്പാന്റെ മകനായ ജഅഫർ റളിയല്ലാഹു അൻഹു അതേ തന്റെ ഭാര്യന്റെ സമീപത്തേക്ക് വരുന്നു, വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ട അസ്മാ, അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. നോമ്പാടി ബഹുമാനപ്പെട്ട ഭാര്യയതാ വിളിച്ചു പറയുന്നു, യുദ്ധത്തിന് പോവുകയാണ്. ഭാര്യതാ പുറത്തേക്ക് വന്നുകൊണ്ട്, മുറ്റത്ത് വന്നുകൊണ്ട് ഭർത്താവിന് യുദ്ധത്തിന് വേണ്ടി യാത്രയാക്കുകയാണ്. യാത്രയാക്കുമ്പോഴതാ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ നോമ്പ് തുറക്കാൻ തിരിച്ചെത്തുമോ? സുബ്ഹാനല്ലാഹ്, ജഅഫർ റളിയല്ലാഹു അൻഹുവിന് അറിയാം, ഇനി ഞാൻ വരാനില്ല, ഇത് എന്റെ അവസാനത്തെ യാത്രയാണെന്നറിയാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് എന്റെ ഭാര്യയെ കാണാനില്ലെന്നറിയാം. തന്റെ പിഞ്ചോ മന മകനെ അതാ അസ്മാ റളിയല്ലാഹു അൻഹു തന്റെ മാറിൽ ചേർത്ത് പിടിച്ചിട്ടു ഭർത്താവിന് യാത്രയാക്കുമ്പോ കുതിരപ്പുറത്തതാ ചാടിക്കയറിയിരിക്കുന്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ആ കുതിരപ്പുറത്തേക്ക് കയറിയിരിക്കുമ്പോ ആ പിഞ്ചു മകനതാ ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് വിളിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. ആ കുഞ്ഞുമകന്റെ വിളി കേട്ടപ്പോയതാ ജഅഫർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് നിന്ന് വീട് പോയി. താഴെ വീണിട്ട് ആ മകനെ എടുത്തുകൊണ്ട് ചുംബനം നൽകിയിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവളെ, ഇനി എന്നെ എന്നൊരിക്കൽ വിളിക്കാൻ, എന്റെ മകനെ ഇനി എന്നൊരിക്കൽ ബാപ്പ എന്ന് വിളിക്കാൻ നീ അവസരമുണ്ടാക്കല്ല. ഞാൻ ദീനിന്റെ
പ്രചരണത്തിന്റെ ഊഴയാണ്. ബഹുമാനപ്പെട്ട ജായ്ഫ് റളിയല്ലാഹു അൻഹു അവസാനത്തെ യാത്രയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർക്ക് വിഷമമില്ല, വേദനയില്ല. കുതിരപ്പുറത്ത് ചാടിയിട്ടതാ കയറുന്നു, പോകുന്നു മൂത്തത്തിലേക്ക് പോകുന്നു, മകരിഭാഗുന്നു, വരാ വരുന്നത് കാണുന്നില്ല. ഭാര്യ പുറത്തിന്ന് കാക്കുകയാണ്, ഭർത്താവിന്റെ മരവും കാക്കുകയാണ്. നോമ്പ് തുറക്കാനും എത്തുമെന്ന് പറഞ്ഞ് പോയ ഭർത്താവ് കാണാനില്ല. ഭാര്യതാ മസ്ജിദുന്റെ ഭവിയിലേക്ക് പോകുന്നു, മസ്ജിദുന്റെ ഭവിയിലെ അകത്തതാ ഒരു മൂകതയാടു. സഹാബത്തെ മൗനികളായി നിൽക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് നിൽക്കുന്നു, ചോദിക്കുന്നു അസ്മാഅ ചോദിക്കുന്നു, യാ റസൂലല്ലാ എന്റെ ഭർത്താവ് നോമുതറക്കാരെത്തുമെന്ന് പറഞ്ഞു പോയതാണ്, നോമുതറക്കാരെത്തുമെന്ന് പറഞ്ഞു പോയതാണ്, വന്നില്ലല്ലോ. അപ്പോൾ എന്റെ ഹബീബ് പറയുന്നു, അസ്മാ നീ മടങ്ങിപ്പോയിക്കോ, എന്റെ ഭർത്താവ് എപ്പ വരുമെന്ന് ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. അപ്പയാണല്ലാന്റെ ഹബീബ് പറയുന്നത്, ഓ അസ്മാ നിന്റെ ഭർത്താവ് ഇനി വരൂല, നോമ്പുതറക്കാരെത്തുമോ, നിനക്കും നിന്റെ മകനും നിന്റെ ഭർത്താവിനുമൊത്തു സ്വർഗത്തിൽ നോമ്പ് മുറിക്കാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്ഷിതാക്കള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹാബത്തി പരിശുദ്ധമായ രീതി ഇവിടെ നിലനിർത്തിയത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഉമ്മമാര് ചെയ്ത ത്യാഗം എത്രയാണ്? അവർ ചെയ്ത ത്യാഗങ്ങൾ എത്രയാണ്? അവർ ക്ഷമിച്ച ക്ഷമ എത്രയാണ്? ആ പരിശുദ്ധ ഇസ്ലാം അവരുടെ ശരീരങ്ങൾ വളമായി നൽകി, അവരുടെ രക്തങ്ങൾ വളമായി നൽകി, അവരുടെ ജീവൻ വളമായി സമർപ്പിച്ച് നമ്മളെ കയ്യിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ആ ദീനിന്റെ വാർത്താക്കൾ ഇപ്പോൾ നമ്മളാണ് കേട്ടോ, ആ ദീനെ കാത്തു സൂക്ഷിക്കേണ്ടവർ നമ്മളാണ് കേട്ടോ. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസമാണ്, റജബുൻ ശഹറുല്ലാഹ്, ശഅബാനു ശഹരി, ശഅബാൻ മാസം എന്റെ മാസമാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്‍ നബിയ്, യാ അയ്യുഹൽ ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഇറങ്ങിയ മാസമാണ്, സ്വലാത്തില്ലായത്ത് ഇറങ്ങിയ മാസമാണ്, അതാണ് ശഅബാനു ശഹരി, എന്റെ മാസമാണെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട യുവാക്കള്, ആ ഹബീബിനെ പ്രിയം വെക്കണം കേട്ടോ, മുസ്ലിമായി ജീവിക്കണം കേട്ടോ, ആ ഹബീബിനെ പ്രിയം വെക്കണം. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ആ ഹബീബിനെ മനസ്സുകൊണ്ട് താലോലിക്കണം. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാം മരിക്കുന്ന സമയത്ത്, അവസാനത്തെ അവശ്വാസം മരിക്കുന്ന സമയത്ത് നമ്മെ സഹായിക്കാൻ നമ്മളെ മക്കളില്ല, ഭാര്യയില്ല, നിന്റെ ഭർത്താവില്ല. നീ യഥാവസാനത്തെ ശ്വാസം വലിക്കാൻ വേണ്ടി നീ മരണത്തോട് മല്ലിടുകയാണ്, നീ കൈകാലിട്ടടിക്കുകയാണ്. നീ യഥാ തന്നകാല് തന്നകാലോട് ഇട്ടടിക്കുകയാണ്, അതാ നീ മരണത്തോട് മല്ലിടുകയാണ്. നീ അസ്രായീലിനെ കാണുകയാണ്, സ്വർഗം കാണുകയാണ്, നരകം കാണുകയാണ്. ആ സമയത്ത് നിന്റെ മക്കളതാ അവർ
അവർക്ക് ചെയ്യാനുള്ള അവസാനത്തെ മൂലി എന്താണ്? നിന്നെ ഏതാ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്, വെന്റിലേറ്ററിലാക്കുകയാണ്. നീ കാണുന്നത് നിന്റെ മകൻ കാണുന്നില്ല, നീ കാണുന്നത് നിന്റെ ബാപ്പ കാണുന്നില്ല, നീ കാണുന്നത് നിന്റെ ഭർത്താവ് കാണുന്നില്ല, നീ കാണുന്നത് നിന്റെ ഭാര്യ കാണുന്നില്ല. നീ ഏതാ അട്ടഹാസിക്കുന്നു, നിലവിളിക്കുന്നു, ആരും കാണാറില്ല. അപ്പ കാണുന്നവരെ വരുന്നേതാവ് തങ്ങൾ മാത്രമാണ് കേട്ടോ നിന്നെ കാണുന്നത്. ഈ കുപ്പേട്ടിയിലൂടെ ചെത്ത കുടിലിന്റെ അകത്ത് വെച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലി ജീവിച്ച ഒരു ഉമ്മ മരിക്കാൻ കടന്നാൽ മദീനയിലെ നേതാവ് മദീനയിൽ വിശ്രമിക്കൂല കേട്ടോ. നിന്റെ സമീപത്തേക്ക് എത്തിപ്പോയി, നിന്റെ മുറ്റത്തേക്ക് എത്തിപ്പോയി കേട്ടോ. സുബ്ഹാനല്ലാഹ്, ആ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടാൽ നീയുണ്ടോ മരണവേദന അറിയുന്നു, നീയുണ്ടോ വിഷമം അറിയുന്നു, നിനക്കുണ്ടോ പോകുന്നതിൽ ബേജാറ്, നീ പിരിയുന്നതിൽ ബേജാറിയുന്നുണ്ടോ? നീ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അലി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ വേണ്ടി കിടക്കുന്നു. തലയിലേക്ക് ഏറ്റ ആഴമേറിയ മുറിവിലൂടെ രക്തങ്ങൾ ഇങ്ങനെ ധാരധാരയായി കവിൽത്തടങ്ങളിലൂടെ ഒലിച്ച് പമ്പ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിരിക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീ, നിങ്ങൾ എന്തേ ചിരിക്കുന്നത്? അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാൻ എന്തിനു ചിരിക്കാതിരിക്കണം സഹാബ? ഹാദാ റസൂലുള്ളാഹി അമാമീ, എന്റെ ഹബീബ് എന്റെ നേതാവ് എന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ, എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണല്ലോ, എന്റെ നേതാവ് വന്നിട്ട് സ്വീകരിക്കാൻ വന്നതല്ലേ. ഫാത്തിമത്തു യസാരി, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്റെ ഇടത് ഭാഗത്ത് വന്ന് എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തി നിൽക്കുകയല്ലേ സഹാബ? ഞാൻ എന്തിനു സന്തോഷിക്കാതിരിക്കണം, ഞാൻ എന്തിനു ചിരിക്കാതിരിക്കണം? അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം നോക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാൻ കഴിയണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങേറ്റം പ്രിയം വെക്കണം, ധാരാളം സലാത്ത് ചൊല്ലണം. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും നിന്റെ നാവ് ചലിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദര, കബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മളെ കൂടെ വരുന്നവരേ ഒരു നേതാവ് അതാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് നമ്മളെ കബറിൽ കാത്തിരിക്കുന്ന ഒരേ ഒരു നേതാവ്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ റബീഉ റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാമിന്റെ ഉസ്താദ് വഫാത്താകുന്നു, ജീവിതത്തിൽ ചിരിക്കാത്ത മഹാ
ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടിട്ടത് മരിച്ചു കിടന്നിട്ട് ചിരിക്കുന്നു, ചിരിച്ചിട്ട് നിർത്തുന്നില്ല. ശിഷ്യന്മാര് പറയുന്നു, ഉസ്താദിന്റെ മയ്യത്ത് കബറടക്കുന്നത് എങ്ങനെയാണ്? ചിരിക്കുകയല്ലേ? അപ്പേതാ ശരീര ശബ്ദം കേൾക്കുകയാണ്. അല്ലാന്റെ ഹബീബ് കബറിൽ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. റബീഇന്റെ മയ്യത്ത് കബറടക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഒരേ ഒരു നേതാവ്, സ്നേഹിക്കാനുള്ള നേതാവ്, പ്രിയമ്മക്കാരുള്ള നേതാവ്, അനുകരിക്കാനുള്ള നേതാവ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ, എന്റെ യുവാക്കളെ, ആ ഹബീബിനെ പ്രിയം വെക്കുക, സലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക, ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, താടി വളർത്തുക, തലമറന്ന് നടക്കുക, ഞെരിയാനയ്ക്ക് താഴെ വസ്ത്രം ഇറക്കാതിരിക്കുക. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശരീരവും അത് വിലയുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹബീബിന്റെ മുഖം കാണണം, ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്തണം. ഓ ഹബീബിന്റെ മുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയണം. അതിന് വേണ്ടി ജീവിച്ചോ. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ഞാൻ നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളും, ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈ